മാന്യ പ്രേക്ഷകർക്കും സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാഗതം. ഭാരതീയ കലകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനം തോന്നാറുണ്ട്. പക്ഷേ ഭാരതീയ കലകളെ ഒരു ഭാരതീയം എന്ന് പറയുന്ന ഒറ്റ രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. പ്രാദേശികമായി അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ മാർഗീയെന്നും ദേശീയെന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുമ്പോൾ അറിയാവുന്ന അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അതാത് പ്രദേശങ്ങൾക്ക് അതിൻ്റെതായ ഒരു കലാപാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താള പദ്ധതികൾക്കും താളവാദ്യങ്ങൾക്കുമൊന്നും ഒരു ക്ഷാമവുമില്ല. പക്ഷെ അതൊരു പ്രയുക്ത സംഗീതത്തിൻ്റെ രൂപത്തിൽ നിൽക്കുകയാണല്ലോ. കുഞ്ചൻ നമ്പ്യാരെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തന്നെ താളങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് പ്രയുക്തമായി കാണുന്നത് ക്ഷേത്ര കലകളിലും മറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രയുക്ത കലകളായി മാത്രമാണ് കാണുന്നത്. ഈ വാദ്യോപകരണങ്ങളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു വാദ്യം എന്ന് പറയുന്നത് തീർച്ചയായും ഇടയ്ക്ക തന്നെയാണ്. ഇടയ്ക്കയുടെ പ്രയോഗങ്ങൾ പല മേഖലകളിലുണ്ട്. ഇടയ്ക്ക എന്ന് പറയുന്ന വാദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആർദ്രമായ ഒരു സംഗീതം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും പഞ്ചവാദ്യത്തിലെ അഞ്ച് വാദ്യോപകരണങ്ങൾ തുടങ്ങി കഥകളി കൂടിയാട്ടം നൃത്തരൂപങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത് അതിൽ മോഹിനിയാട്ടം, അങ്ങനെ എല്ലാ കലയുടെ മേഖലകളിലും പ്രധാനപ്പെട്ടൊരു പങ്ക് ഇടയ്ക്ക് ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ മറ്റു താളങ്ങളെ അപേക്ഷിച്ച് ഇടയ്ക്കയിൽ സംഗീതത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. 1992 ഇടയ്ക്കയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡിനർഹനായ തൃപ്പൂണിത്തുറ കൃഷ്ണദാസിനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിനിയും നർത്തകിയുമായ ശൈലജ കൃഷ്ണദാസിനെയും ഇന്നത്തെ സുപ്രഭാതത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. ചെണ്ടയിലാണ് ആദ്യം തുടങ്ങിയതെന്ന് പറയുന്നത്, ചെണ്ടയാണ് പഠിച്ചു തുടങ്ങിയതെന്ന് പറയുന്നത്. ചെണ്ടയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യം ചെണ്ടയുടെ കഥ എന്ന് പറയുന്നത് മെരിങ്ങാത്ത കാട്ടുമൃഗത്തിൻ്റെ കഥയാണെന്ന് പറയാറുണ്ട്. ഇടയ്ക്കയിലേക്ക് വരുമ്പോ ചുള്ളിയും നിവരും ചെയ്യുന്നത് പോലെയാണ് അല്ലേ, അതിലാണ് ഒരു ഇതുള്ളത്. പക്ഷെ വേറൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംഗീത
കേരളത്തിന്റെ സംഗീതത്തിന്റെ നോക്കുകയാണെങ്കിൽ ചെണ്ടയ്ക്ക് ഒരു പ്രാമാണികതയുണ്ട് അല്ലേ? പ്രാമാണികമായിട്ടുള്ള ഒരു വാദ്യമായിട്ടാണ് അത് പഠിച്ചു തുടങ്ങിയിട്ട് അത് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അത് ഈ ഇടക്കിലേക്ക് മാറാനുള്ള കാര്യം എന്താ? ഞങ്ങള് പാരമ്പര്യമായിട്ട് അമ്പലവാസികളാണ്. അപ്പോ ചെണ്ടയാണ് ആദ്യം പഠിപ്പിക്കുക, പിന്നെ തീമല പഠിപ്പിക്കുകയും മദ്ദളം വരെ പഠിപ്പിക്കുകയും. നമ്മൾ പക്ഷേ സ്പെഷ്യലൈസ് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചങ്ങളായി കഴിയുമ്പോൾ ഏതെങ്കിലും വാദ്യത്തിലേക്ക് തിരിയാണെന്നുള്ളത്. ചെണ്ട ബേസിക്കലി ഒരു അസുര വാദ്യമായിട്ടാണ്. 18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയും. ചെണ്ടയിൽ ഒരു അടി അടിച്ചാൽ ബാക്കിയൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടത്. അതിൻ്റെ ആസുരത നല്ലൊരു സംഗീതം എന്നാണ്, തർക്കമൊന്നുമില്ല. നല്ലൊരു മേളം കേട്ട നല്ലൊരു സംഗീതം കേട്ടിട്ടൊരു പ്രതീതി ഉണ്ടാവും. ഇടയ്ക്കയുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അതായത് ഗീതവും വാദ്യവും ഒരേ സമയം വായിക്കാവുന്ന ഒരേ ഒരു വാദ്യം ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഇടയ്ക്ക മാത്രമുള്ളൂ. ആ ഒരു ഇടയ്ക്കയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്നെ സ്വാധീനിച്ചത്. പിന്നെ പാട്ടുകൾ, പണ്ട് കാലത്ത് ഈ സിനിമാ പാട്ടുകളും കച്ചേരി കേൾക്കുമ്പോഴും സോപാന സംഗീതം, കഥകളി പദം, ഇത് മുഴുവൻ ഈ ഇടയ്ക്കയിലേക്ക് വായിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ള ആ ഒരു പരീക്ഷണങ്ങൾ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിലേക്ക് തിരിയാനുള്ളൊരു കാരണം. ഇപ്പോ പഠിക്കുമ്പോ ഇപ്പൊ ഇടയ്ക്ക് പഠിക്കുകയാണെങ്കിലും ചെണ്ടയുടെ ഇത് തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നതെന്ന് വ്യത്യാസമുണ്ട്. അതിന്റെ ചെണ്ട രണ്ട് കയ്യില് ഇങ്ങനെ ഉണ്ട്, ഇടയ്ക്ക് അതല്ല, ഒരു മരത്തിന്റെ ഒരു പീസ് അതിൽ തോല് പൊതിഞ്ഞ്. ഇപ്പൊ സ്പോഞ്ച് ഉപയോഗിക്കും, പണ്ട് ചകിരി ഉപയോഗിക്കുക. എന്നിട്ടൊരു ഇങ്ങനെ ഒരു എല്ലാം തോലായിരിക്കും, വലിയൊരു വലിയൊരു തടി. ആ തടി വെച്ചിട്ട് കൈമെത്ത മെത്ത പോലെ ഇരിക്കുക, എന്നിട്ട് കയ്യിലേക്ക് വയ്ക്കുക. കൈമെത്ത വടക്കൻ സൈഡിൽ കയ്യെത്താന്നൊക്കെ പറയുക, പ്രാദേശികമായിട്ടുള്ള ലാംഗ്വേജ്. പിന്നെ ഈ മരത്തിൻ്റെ ഇത് ഒരിക്കലും വഴങ്ങാത്തൊരു ഇത് വെച്ചിട്ട് സാധകമാണ് റിസ്റ്റ് ബെൻഡാക്കി എടുക്കുക. ബേസിക് അതാണ്. ക്ഷേത്രവാദ്യങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രാധാന്യം അതാണ്. എല്ലാ ക്ഷേത്രവാദ്യങ്ങൾക്കും ഇടയ്ക്ക് മാത്രമല്ല, ഒരിക്കലും വാദ്യം നേരിട്ട് കൊടുക്കില്ല. വാദ്യം കൊടുക്കണമെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ മാത്രം. അത് പഠിപ്പിക്കുന്ന ഗുരുവിന് തോന്നണം ഇയാൾക്ക് ആ ഇൻസ്ട്രുമെന്റ് കൊടുക്കാം. ചെണ്ടായാലും അതെ, കല്ലില്ല പഠിക്കുക, തിരുമല മറ്റേ മരത്തിൻ്റെ ഇതിൽ, മദ്ദളമാണെങ്കിൽ ഈ കാപ്പടി പോലെ ഒരു രണ്ട് ഇതിൽ, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക. ഇടയ്ക്കൊരു ദേവവാദ്യമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ സോപാന സംഗീതത്തിലും മറ്റ് കഥകളി സംഗീതത്തിലും കഥകളിയിലെ സ്ത്രീവേഷങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. സ്ത്രീവേഷങ്ങളിൽ മാത്രമേ ഇടയ്ക്ക്.
കഥകളിക്ക് ഒന്നും ഇല്ല. പിന്നെ കൂടിയാട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ത്രൂട്ട്. പക്ഷെ കഥകളിയിലും ഇല്ലെങ്കിൽ ഈ പഞ്ചവാദ്യത്തിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കൂടിയാട്ടത്തിൽ ഇടയ്ക്കൊക്കെ വലിയ പ്രാധാന്യങ്ങൾ അന്നും ഇന്നും കണ്ടിട്ടില്ല. മിഴാവിനാണ്, മിഴാവാണ് ആദ്യ വാദ്യ അവരുടെ. അതിൻ്റെ കൂടെ തിരുമല കൊമ്പ് എല്ലാം ഇപ്പോൾ കൊട്ടുന്നുണ്ട്. ഇടയ്ക്ക് ആ താളങ്ങൾക്കൊപ്പം കൊട്ടുന്നു, എത്ര മാത്രമേ ഉള്ളൂ. നൃത്തരൂപങ്ങളുടെ കാര്യം പറയുമ്പോൾ മോഹിനിയാട്ടത്തിലാണല്ലോ ഇത് കൂടുതലും. അല്ല, മോഹിനിയാട്ടത്തിൽ മാത്രമേ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പണ്ടുകാലത്ത്. അതെ, പണ്ടുകാലത്ത്. ഇപ്പോ മറ്റ് കലാരൂപങ്ങളിലും ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രയോഗ രീതി കാണുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും പറയാമോ? തീർച്ചയായിട്ടും പറയാം. ആ മോഹിനിയാട്ട കണ്ടുപിടിക്കുന്ന കാലത്ത് തന്നെ എന്ത് നൃത്തത്തിനും അതിന് അതിൻ്റെ വാദ്യങ്ങൾ ഇന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് ആദ്യ കാലത്തുള്ളവര് ഒരു ഫിക്സ് ചെയ്തിരുന്നു. അന്ന് ഫിക്സ് ചെയ്തിരുന്ന തൊപ്പി മദ്ദളം എന്നുണ്ട് ഒരു വാദ്യമുണ്ട്. മദ്ദളം നമ്മൾ കാണുന്ന മദ്ദളമല്ല, തൊപ്പി മദ്ദളം. അതായത് മേജർ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് കാണണം. അതായത് സോപാന സംഗീതത്തിൽ ആദ്യം കൊട്ടി വയ്ക്കണം മതി ഇടയ്ക്ക. പിന്നെ ത്യാണി എന്നുകൊണ്ട് ഒരുപാട് നാല് വരി അല്ലെങ്കിൽ എട്ട് വരികളിൽ ചെറിയ കീർത്തനം ത്യാണി എന്ന് പറയുക. ത്യാണി കഴിഞ്ഞാൽ പിന്നെ കൊട്ടുന്നത് ഈ തൊപ്പി മദ്ദള. തൊപ്പി മദ്ദളത്തിന് ഒരു എണ്ണമുണ്ട്, അത് കൊട്ടിവയ്ക്കും. ആ തൊപ്പി മദ്ദളവും ആ സോപാനത്തോട് ചേർന്നൊരു നൃത്തരൂപമായിട്ടാണ് മോഹിനിയാട്ടത്തിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സോപാനത്തെ ഉപയോഗിക്കുന്ന ഇടയ്ക്ക തൊപ്പി മദ്ദളം കുഴിത്താളം കുഴിത്താളാണ് സോപാനത്തിൽ. ഇത്തരം വാദ്യങ്ങൾ പിന്നെ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കുറുങ്കോഴല്ല. ഇതൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത് ഈ വാദ്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു ഇത് കണ്ടില്ല. പിന്നെയാണ് മാറി 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 വന്ന് മൃദംഗമായി വയലിനായി ഉള്ളൂട്ടായി. അപ്പോഴും ഇടയ്ക്ക ഇപ്പോഴും മോഹിനിയാട്ടത്തിലുണ്ട്. മോഹിനിയാട്ടത്തിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചും അതിന്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നീട് വികാസത്തെ കുറിച്ചും ഒക്കെ രണ്ട് അഭിപ്രായമുണ്ട്. ഈ സോപാനത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചു വന്നു എന്ന് അദ്ദേഹം പറയുന്നത്. മോഹിനിയാട്ടം പണ്ട് മുതലൊക്കെ ഉള്ളതാണ്. മോഹിനി രാജാവ് കുടുംബത്തിലാണ് അത് ആദ്യം. ആദ്യ വിദ്യാഭ്യാസികള് ആണ് ആദ്യം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ കാലാന്തരത്തെപ്പെടുത്തി കല്യാണക്കുട്ടി അമ്മ ടീച്ചർ സ്വന്തമായി കേരളത്തിൻ്റെതായ തനതായത് കലയാണെന്നും പറഞ്ഞ് ടീച്ചർ തന്നെ അതിനെ വളരെയധികം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം അതിൻ്റെ പിൻഗാമികളായിട്ട് വന്നവരാണ്. ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതും ടീച്ചറിന്റെ മക്കളുടെ അടുത്ത് നിന്ന് പഠിച്ചതും കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. മോഹിനിയാട്ടം മാത്രമേ ഉള്ളൂ അത് ഭരതനാട്യം രണ്ടും പഠിച്ചിട്ടുണ്ട്. എന്നെ ആദ്യം പഠിപ്പിച്ചത് കല്യാണക്കുട്ടിയമ്മ ടീച്ചറിന്റെ മകളായ ശ്രീദേവി ടീച്ചറാണ് എന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ടീച്ചർ വേറെ സ്കൂളിലേക്ക്
എം എ പഠിച്ച് ടീച്ചർ സ്കൂൾ ടീച്ചറിൻ്റെ ലെവലിൽ പോയപ്പോൾ കലാമണ്ഡലം ചന്ദ്ര ടീച്ചറും കലാമണ്ഡലം സൂന്ദ ടീച്ചറുമാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. സാറ് ചെണ്ട എന്ന് പറയുന്ന ഒരു വാദ്യത്തിനെ വേറിട്ട് ഇടയ്ക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഒന്ന് പറയാമോ? ഇടയ്ക്ക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഗീതവും വാദ്യവും വായിക്കണം. അപ്പൊ എനിക്ക് സംഗീതത്തിനോട് കുറച്ച് കൂടുതൽ സ്നേഹം വന്നു. ഞാൻ കച്ചേരികൾ കേൾക്കാൻ പോവുക, പാട്ടുകളൊക്കെ കേൾക്കാൻ പോവുക, അങ്ങനെയൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാട്ടുകൾ ഇതിനകത്ത് കൊണ്ടുവരുത്തണമെന്ന് തോന്നുന്ന പലപ്പോഴും അത് സാധിക്കാതെ വരിക. ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് ഈ ഇടയ്ക്ക്. ഗീതം വായിക്കുന്നതിന് ഇപ്പൊ ആദ്യമായിട്ട് വായിക്കുകയാണെങ്കിൽ ഏതിനും ചേരും. നമ്മൾ സംഗീതത്തിലെ സംഗതികളെല്ലാം തന്നെ ഈ ഇടയ്ക്കിൽ പ്രയോഗിക്കാൻ പറ്റുമോ? എല്ലാം ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ആദ്യം ഫ്ലൂട്ടോ വായിക്കുന്ന പോലെ ഒരു ഗമനങ്ങൾ വരില്ല. അതിന്റെ പ്രത്യേക ഒരു കൈ കൊണ്ടാണല്ലോ ഇതിന്റെ ആദ്യം ഒരു കൈ കംപ്ലീറ്റ് ഇതിനകത്ത് ട്യൂൺ ചെയ്യണം. ട്യൂൺ നമുക്ക് ഇതിനകത്ത് ഒന്നുമില്ല, കാരണം ഒരു സായോഷതൊക്കെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കണം. അപ്പൊ എന്ത് സംഭവിക്കുന്നു അവിടെ എന്നുള്ള ആ ഒരു സാധനം ആദ്യം തന്നെ നമ്മൾ ഉൾക്കൊള്ളണം, മനസ്സിൽ വയ്ക്കണം. ഒരു ഷഡ്ജം നമ്മൾ ഈ ഇടയ്ക്കിൽ നമ്മൾ ആ കലാകാരൻ സ്വയമായി ഉണ്ടാക്കിയിട്ടുണ്ട്. വീണയിലാണെങ്കിൽ സാ പിടിക്കാം, ഫ്ലൂട്ടിലാണെങ്കിൽ സാ പിടിക്കാം, ഈവൻ വയലിൻ ഫ്രട്ടിലെ പോലെ ഏതാണ്ട് ഒരു പൊസിഷനിൽ ഷഡ്ജം കിട്ടും. ഇടയ്ക്കിൽ ഒന്നും പറ്റില്ല. അവിടെ എന്ത് പെർട്ടിക്കുലർ ആ പ്രോഗ്രാമിന്റെ ഷഡ്ജം നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ശ്രുതി ഉണ്ടാവുമല്ലോ, ആ ശ്രുതിയിലേക്ക് നമ്മൾ കുറ്റി താത്തിയിട്ട് വേണം കൊണ്ടിരിക്കാൻ. എന്നിട്ട് വേണം അടുത്ത ആ രാഗം എന്താണെന്ന് നോക്കണം. രാഗം അറിഞ്ഞിരിക്കണം, താളം അറിഞ്ഞിരിക്കണം. വലിയൊരു പാട്ടുകാരനാവണം എന്നില്ല ഒരിടയ്ക്ക് വായിക്കുന്ന ആള്. പക്ഷെ ഫുൾ അയാളുടെ ഉള്ളിൽ